ಲಗನ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ ಪಿಣ ಪಪ ಸರವಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಪ ಸರವಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ജ്യേഷ്ഠ, സ്നേഹത്തോടെ അടുത്തേക്ക് വരുന്ന എന്നെ എന്തിനാണ് ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നത്? അങ്ങയെ കാണാൻ ഞാൻ എത്ര ആകാംക്ഷയോടെയാണ് ഇരുന്നതെന്ന് അങ്ങേക്ക് അറിയാമോ? എന്നാൽ ജ്യേഷ്ഠൻ സ്വന്തം അനുജൻ അടുത്തു വരുന്നത് അനുവദിക്കാൻ തയ്യാറാകുന്നില്ല. ജ്യേഷ്ഠനെ കെട്ടിപ്പുണർന്ന് എന്റെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസരം തരുന്നില്ല. ജ്യേഷ്ഠ, അങ്ങയെ സ്വീകരിക്കാൻ ഞാൻ എന്തെല്ലാം ഏർപ്പാടുകളാണ് നടത്തിയിരിക്കുന്നതെന്ന് അറിയാമോ? അങ്ങയുടെ അനുജന്റെ സ്നേഹം അങ്ങ് സ്വീകരിക്കാത്തത് എന്താണ്? നിന്റെ വാക്കുകൾ വിശ്വസിക്കാൻ തയ്യാറാണ്, നിന്നെ എന്റെ അനുജനായി അംഗീകരിക്കാനും തയ്യാറാണ്. പക്ഷേ ഒരു ജ്യേഷ്ഠനെ സ്വീകരിക്കേണ്ട രീതി ഇതല്ല. ജ്യേഷ്ഠ, എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ജ്യേഷ്ഠ, ഇങ്ങോട്ട് നോക്കൂ. അങ്ങയെ സ്വീകരിക്കാൻ ഞാൻ സുഗന്ധം പരത്തുന്ന പൂക്കൾ ഭംഗിയുള്ള ഹാരമാക്കി കോർത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ചെറിയ ഹാരം എങ്ങനെയാണ് ഞാൻ അണിയുക? ശരിയാണ്, ഈ ഹാരം വളരെ ചെറുതായിരിക്കുന്നല്ലോ. നിന്റെ ജ്യേഷ്ഠന് അണിയാൻ പാകമായ ഹാരം തൊടുക്കാൻ പോലും നിനക്കറിയില്ല. ശരിയല്ലേ? സ്വാമി, ഗണപതി തന്റെ അനുജനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നോട് ക്ഷമിക്കണം ജ്യേഷ്ഠ, എനിക്കറിയില്ലായിരുന്നു അങ്ങ് ഇത്രയും. എന്തിനാണ് ഇടയ്ക്ക് വെച്ച് നിർത്തിയത്? പറയാൻ വന്നത് മുഴുവനും പറയൂ. ഞാൻ ഇത്രയും തടിച്ച രൂപമായിരിക്കുമെന്ന് നീ പ്രതീക്ഷിച്ചില്ല എന്നല്ലേ? അത് സാരമില്ല, നിനക്കെന്നെ തടിയൻ എന്ന് വിളിക്കാം. ശരി ശരി, അത് പോകട്ടെ. ഞാനൊരു തടിയനായി തന്നെ ഇരുന്നോളാം. പക്ഷേ ദീർഘയാത്ര കഴിഞ്ഞ് വീട്ടിൽ മടങ്ങി എത്തുന്നവരെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്ന് നീ ആദ്യം പഠിക്കണം. ഒരാൾ യാത്ര കഴിഞ്ഞു വരുമ്പോൾ അയാളുടെ കാലുകൾ ജലം കൊണ്ട് കഴുകി സ്വീകരിക്കണം. ഇത് അടിസ്ഥാനപരമായ ശാസ്ത്രമാണ്. ജ്യേഷ്ഠ, ജലം കൊണ്ട് എനിക്ക് അങ്ങയുടെ കാലുകൾ കഴുകാൻ കഴിയില്ല. എന്നാൽ We'll be right back.
ജ്യേഷ്ഠ, ഇപ്പോൾ നോക്കൂ, അങ്ങയുടെ പാദങ്ങൾ ഞാൻ പൂക്കൾ കൊണ്ട് വൃത്തിയാക്കിയിരിക്കുന്നു. ജ്യേഷ്ഠ, അങ്ങയുടെ അനുജൻ ചെയ്ത ഈ ചെറിയ അപരാധം ക്ഷമിച്ച് മാപ്പ് നൽകിയാലും ഇപ്പോൾ എല്ലാം ശരിയായി കഴിഞ്ഞു. അങ്ങയെ സ്വീകരിച്ച് ആനയിക്കാൻ എനിക്ക് അനുവാദം തരൂ. നിൽക്കൂ, പോകാൻ വരട്ടെ. എന്നെ ഇനിയും എന്തിനാണ് തടയുന്നത് ജ്യേഷ്ഠ? എന്തുകൊണ്ടെന്നാൽ നീ മറ്റൊരു തെറ്റു കൂടി ഇപ്പോൾ പ്രവർത്തിച്ചിരിക്കുന്നു. മറ്റൊരു തെറ്റോ? എനിക്ക് മനസ്സിലാവുന്നില്ല ജ്യേഷ്ഠ. ഒരാളെ സ്വീകരിച്ചു കൊണ്ടുപോകുമ്പോൾ നീ മുന്നിൽ പോകാൻ പാടില്ല, പിന്നിലാണ് നീ നടക്കേണ്ടത്. എനിക്കിപ്പോൾ വീണ്ടും സംശയം ഉയരുകയാണ്. നീ എന്റെ അനുജനായിരിക്കാൻ സാധ്യതയില്ല, കാരണം നീ വളരെ അജ്ഞാനിയാണ്. ജ്യേഷ്ഠ, എന്നോട് ക്ഷമിക്കണോ അങ്ങ്? അറിയാതെ ഞാൻ തെറ്റ് ചെയ്തു പോയി. വരൂ, നമുക്കിപ്പോൾ തന്നെ കൈലാസത്തിലേക്ക് പോകാം. അവിടെ എല്ലാവരും അങ്ങയെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. വന്നാലും ജ്യേഷ്ഠ, വന്നാലും. അവിടെ എന്താണ് സംഭവിക്കുന്നത്? മുരുകൻ പോയിട്ട് കുറെ നേരമായല്ലോ. വിനായക ഭഗവാൻ ഈ സമയത്ത് എത്തിയിട്ടുണ്ടാകും. എന്താണ് ഇത്രയും താമസം? എല്ലാം നല്ല വിധത്തിൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാരായണ നാരായണ, അങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്തായാലും ഞാൻ അവിടെ പോയി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. വിഘ്നങ്ങൾ അകറ്റുന്ന വിഘ്നേശ്വര, ജ്ഞാനസാഗരമായ വിനായക ഭഗവാനെ, ഗണപതി ഭഗവാനെ, മൂഷിക വാഹനനെ, പാർവതീപുത്രനെ, ഇണയില്ലാ ദൈവമേ, വിഘ്നങ്ങൾ അകറ്റുന്നവനെ, ജ്ഞാനസാഗരമേ, മൂഷിക വാഹനനെ, ഗജാനനെ, ഗണപതി ഭഗവാനെ, വിഘ്നങ്ങൾ അകറ്റുന്നവനെ, ശിവപുത്രനെ, ഗജാനനെ, ജ്ഞാനസാഗരമേ, അച്ഛ, അമ്മേ, പ്രണാമം. എന്റെ മകനെ ഗണേശ, നിന്നെ കണ്ടിട്ട് എത്ര നാളുകളായി. ഗണേശ,
ഇതുവരെ കൈലാസത്തിൽ നിനക്ക് ഇതുപോലൊരു സ്വീകരണം നടന്നിരിക്കാൻ സാധ്യതയില്ല. നിന്റെ അനുജൻ മുരുകനാണ് നിന്നെ ഗംഭീരമായി സ്വീകരിക്കാൻ ഈ ഏർപ്പാടുകളൊക്കെ നടത്തിയത്. അങ്ങേക്ക് വേണ്ടി പ്രത്യേകം നിർമ്മിച്ചതാണ്. അങ്ങേക്ക് ഇഷ്ടമായി കാണുമല്ലോ. മുരുക, നീ വീണ്ടും തെറ്റ് ചെയ്തിരിക്കുകയാണ്. ഭാഗ്യം, ഈ സ്വീകരണത്തിൽ ജ്യേഷ്ഠൻ ഒരു കുറവും കണ്ടില്ല. ഇനി ഒരു തെറ്റും സംഭവിക്കില്ലെന്ന് വിശ്വസിക്കുന്നു. മുരുക, ഇതും നിന്റെ ഏർപ്പാടാണോ? അതെ ജ്യേഷ്ഠ, ആ ഇരിപ്പിടം അങ്ങേക്ക് വേണ്ടി പ്രത്യേകം നിർമ്മിച്ചതാണ്. അങ്ങേക്ക് ഇഷ്ടമായി കാണുമല്ലോ. മുരുക, നീ വീണ്ടും തെറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തു തെറ്റാണ് ജ്യേഷ്ഠ? ജ്യേഷ്ഠൻ എപ്പോഴും അച്ഛന്റെ വലതുഭാഗത്താണ് ഇരിക്കേണ്ടത്. പക്ഷെ നീ ഈ ഇരിപ്പിടം ഇടതുഭാഗത്താണ് ഒരുക്കിയിരിക്കുന്നത്. അതിന്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വീണ്ടും എന്നോട് ക്ഷമിക്കണം ജ്യേഷ്ഠ. ഇതാ ഇപ്പോൾ തന്നെ ആ തെറ്റ് തിരുത്തിയേക്കാം ഞാൻ. സ്വീകരിക്കാൻ ഗംഭീര ഏർപ്പാടുകളാണ് ചെയ്തിരിക്കുന്നത്. ഇനി കുറവുകളൊന്നും ഉണ്ടാകില്ലെന്ന് വിശ്വസിക്കുന്നു. ജ്യേഷ്ഠ, ഞാൻ ചെയ്ത തെറ്റുകളെയെല്ലാം അവിടുന്ന് ക്ഷമിച്ച് മാപ്പ് നൽകണം. ഇനി ഒരു തെറ്റും എനിക്ക് സംഭവിക്കില്ല. കാരണം ജ്യേഷ്ഠൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്ന് ഞാനങ്ങേക്ക് തരാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഒരു വിധിമുറകളും ഇല്ലാതെ എന്റെ നിലപാടിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ.
ഇത്രയൊക്കെ വിശദീകരിച്ചിട്ടും വീണ്ടും പഴയ തെറ്റ് തന്നെ തുടരാനാണ് എന്റെ അനുജൻ ശ്രമിക്കുന്നത്. ജ്യേഷ്ഠ, നിയമങ്ങൾ, വിധിമുറകൾ, ചിട്ടകൾ എല്ലാം മറികടന്ന് അങ്ങയിൽ നിന്നും ഞാൻ യഥാർത്ഥമായ സ്നേഹം അനുഭവിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജ്യേഷ്ഠ, ഇതാ അങ്ങേക്ക് വളരെ ഇഷ്ടപ്പെട്ട ലഡു. ഇതുവരെ തന്റെ അനുജന്റെ ഓരോ പ്രവൃത്തിയിലും കുറ്റങ്ങളും എതിർപ്പും പറഞ്ഞിരുന്ന ഗണപതി ഇത്തവണ യാതൊരു എതിർപ്പും അറിയിക്കാതെ തന്റെ അനുജൻ മുരുകനുമായി യോജിക്കുക തന്നെ ചെയ്യും. ഇത്രയും നേരം താൻ മൂത്തവനാണെന്ന അവകാശം കാണിച്ച ഗണേശൻ ഇപ്പോൾ ലഡുവിന്റെ കാര്യത്തിൽ മുരുകനുമായി ഇണങ്ങുമെന്നാണ് തോന്നുന്നത്. ജ്യേഷ്ഠ, ഈ ലഡു ഞാനും നന്ദിദേവനും അമ്മയും ഒന്നിച്ച് അങ്ങേക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. വീണ്ടും നീ തെറ്റ് ആവർത്തിക്കുകയാണ് അനുജ. ഇപ്പോൾ എന്താണ് ജ്യേഷ്ഠ? മധുരം നൽകുന്നതിന് മുൻപ് കുടിക്കാൻ എന്തെങ്കിലും തരണമെന്നറിയില്ലേ? അതാണ് ശാസ്ത്രം. നിനക്കൊന്നും അറിയില്ലേ? ഗണേശ, നിന്റെ അനുജൻ ഒരു കുഞ്ഞാണ്, ഓടിച്ചാടുന്ന പ്രായത്തിലുള്ള കുസൃതി നിറഞ്ഞ ഒരു കൊച്ചുകുട്ടി. ഈ വിധിമുറകളൊന്നും അവൻ അറിയാൻ വഴിയില്ല. ഗണേശ, ഈ ലഡുവൊക്കെ നീ പിന്നീട് കഴിച്ചാ മതി. ഇപ്പോൾ ഞാൻ നിനക്ക് തണുത്ത ജലം എടുത്തുകൊണ്ടുവരാം. അമ്മേ, അവിടുന്ന് വിഷമിക്കേണ്ട, ഞാൻ അനുജന് എല്ലാം പഠിപ്പിച്ചു കൊടുത്തോളാം. അത് ജ്യേഷ്ഠനായ എന്റെ കർത്തവ്യമാണ്. എന്നാൽ ഒരു ജ്യേഷ്ഠനായ അങ്ങ് അങ്ങയുടെ കടമ നിർവഹിക്കാൻ വിട്ടുപോയിരിക്കുന്നു. എന്താണ് പറയുന്നത് മുരുക? ഞാൻ കടമ നിർവഹിച്ചില്ലെന്നോ? അതെ, ഏറെ നാളുകൾക്ക് ശേഷം വരുന്ന അങ്ങ് അങ്ങയുടെ അനുജന് ഒന്നും കൊണ്ടുവരാത്തത് എന്താണ്? ദേവർഷി നാരദൻ എന്നെ കാണാൻ വന്നപ്പോൾ എനിക്കൊരു അനുജനുള്ള കാര്യം പറഞ്ഞു. പക്ഷേ നിനക്ക് എന്താണ് ഇഷ്ടം, എന്താണ് ഇഷ്ടമല്ലാത്തത്, ഇതൊന്നും എനിക്കറിയില്ല. നിനക്ക് എന്താണ് വേണ്ടത് ഇപ്പോൾ ചോദിക്കൂ, അത് ഞാൻ ഉടൻ തന്നെ തരുന്നതാണ്. ഞാൻ എന്ത് ചോദിച്ചാലും തരുമോ ജ്യേഷ്ഠ? തീർച്ചയായും തരും, അതിൽ സംശയം വേണ്ട. എങ്കിൽ വളരെ ശ്രേഷ്ഠമായ ഒന്നായിരിക്കണം ഞാൻ അങ്ങയോട് ചോദിക്കേണ്ടത്. മുരുകൻ ഗണേശന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മുരുക, നീ ഇത്രയധികം ചിന്തിക്കുന്നത് എന്താണ്? നിനക്കിഷ്ടമുള്ളത് ചോദിച്ചോളൂ. ജ്യേഷ്ഠ, അങ്ങ് തന്നെ കണ്ടതല്ലേ, ഒരു ആചാരങ്ങളും നിയമങ്ങളും ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. അവയെല്ലാം ഞാൻ തീർച്ചയായും അങ്ങയിൽ നിന്നുമാണ് ഗ്രഹിക്കാൻ പോകുന്നത്. എന്നാൽ ഞാനിപ്പോൾ ഒരു വിധിമുറകളും ഇല്ലാതെ എന്റെ നിലപാടിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ? ഇത്രയൊക്കെ വിശദീകരിച്ചിട്ടും വീണ്ടും പഴയ തെറ്റ് തന്നെ തുടരാനാണ് എന്റെ അനുജൻ ശ്രമിക്കുന്നത്. ജ്യേഷ്ഠ, നിയമങ്ങൾ, വിധിമുറകൾ, ചിട്ടകൾ എല്ലാം മറികടന്ന് അങ്ങയിൽ നിന്നും ഞാൻ യഥാർത്ഥമായ സ്നേഹം അനുഭവിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതെ ഗണേശ, നിന്റെ അനുജൻ മുരുകൻ പറയുന്നതാണ് ശരി.
എവിടെയാണോ അതിർവരമ്പുകളില്ലാതെ സ്നേഹം കവിഞ്ഞൊഴുകുന്നത് അവിടെ അനാവശ്യമായ ചടങ്ങുകളും സമ്പ്രദായങ്ങളും വിധിമുറകളും ആവശ്യമില്ലാതായി മാറുന്നതാണ്. നിന്റെ അനുജന്റെ പരിശുദ്ധമായ സ്നേഹം മനസ്സിലാക്കൂ. ചെന്ന് അവനെ ആഗ്രഹം തീരെ ആലിംഗനം ചെയ്യൂ. ഒടുവിൽ എന്റെ ജ്യേഷ്ഠന്റെ ഉദാത്തമായ സ്നേഹം എനിക്ക് ലഭിച്ചു. ഇനി ഞങ്ങൾക്കെന്നും ആഘോഷമാണ്. ഞാൻ വിചാരിച്ചതുപോലെ എന്റെ അനുജൻ ബുദ്ധിയില്ലാത്തവനൊന്നുമല്ല. വളരെ സമർത്ഥൻ തന്നെയാണിവൻ.